ഹലോ, വെൽക്കം ബാക്ക് ടു ഹോംലി ബേക്സ്. അപ്പോൾ നമ്മളിന്ന് കുട്ടീസിനൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ചോക്കോപ്പായി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ചെയ്യാം. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 4 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നല്ലൊരു പേസ്റ്റ്, തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു രീതി കിട്ടുന്നത് വരെ നമുക്ക് കുറേശ്ശെ കണ്ടൻസ്ഡ് മിൽക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ കുറച്ച് പഞ്ചസാര പൊടിച്ചതും പാലും കൂടെ ചേർത്തി കൊടുത്തിട്ട് നമുക്ക് ഈ പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അതുപോലെ പാൽ ഒഴിക്കുമ്പോൾ കുറേശ്ശെ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈയൊരു തിക്കിൽ ഈയൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇനി ഇതിനാവശ്യമുള്ളത് ബിസ്ക്കറ്റാണ്, മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഓരോ പെയറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 സ്റ്റെപ്പായിട്ടും 3 സ്റ്റെപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് 3 വേണമെങ്കിൽ 3 ആയിട്ടും എടുക്കുക. അപ്പോൾ നമ്മളിത് പാൽപ്പൊടിയുടെ മിക്സ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് വേണമെന്ന് ആവശ്യമില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ക്രീം ബിസ്ക്കറ്റൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്തത് മേലെ വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ഇതേപോലെ തന്നെ വെച്ചിട്ട് 3 എണ്ണം വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്കുക. ഞാനിപ്പോൾ ഒരു 8 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു 16 ബിസ്ക്കറ്റാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നും ഇതേ രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിങ്ങനെ ചെയ്തതെല്ലാം ഒന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് തണുത്ത പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഇനി നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും രണ്ടും നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അറിയാത്തവരത് കാണുക. അപ്പോൾ ഡബിൾ ബോയിൽ വഴിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചൂടുവെള്ളത്തിന് മേലെ വെച്ച് കൊടുത്താൽ തന്നെ നമുക്കിത് നന്നായിട്ട് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരിക്കലും കട്ട പിടിക്കാത്ത രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അറിയാത്തവർ അത് കാണുക. നമ്മളിത് ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും നമ്മളിതൊന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം മെല്ലെ ഫോർക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക. മേലേക്ക് ഇങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ചോക്ലേറ്റൊക്കെ നമുക്കത് പോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് അതിൽ കോട്ടായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഷെയ്ക്ക് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ളതൊക്കെ പോയിട്ട് ഇതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഇത് ഓരോന്നും നമ്മൾ ഒരു ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ വൈറ്റിലും ഡാർക്കിലും കളറിലെല്ലാം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ 2 സൈഡും ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എക്സസ് ആയതൊക്കെ കളയുക. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ഡാർക്കിൽ ചെയ്യാണ്. അപ്പോൾ ഡാർക്കിലും ഇതേ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാർക്കിലും വൈറ്റിലും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കളറിലും ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ കളറിൽ ചെയ്യുന്ന ചോക്ലേറ്റിൽ കളർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അറിയാത്തവർ അത് കാണും. അപ്പോൾ 2-3 മെത്തേഡ് കളർ ആഡ് ചെയ്യുന്നതിൻ്റെ 2-3 മെത്തേഡ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഹൗ ടു ആഡ് കളർ ഇൻ വൈറ്റ് ചോക്ലേറ്റ് എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ അത് അറിയാത്തവർ അത് കാണുക. അതിപ്പോൾ നമ്മൾ വൈറ്റ് കളറിലും ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ മേലെ ഒരു വെറ്റാവണ പോലെ വരും. അപ്പോൾ ഒരു 5 ടു 10 മിനിറ്റിൻ്റെ ഉള്ളിലേ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടതുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കൂടുതലായിട്ട് നമ്മളിങ്ങനെ എക്സസൈസ് നിൽക്കുന്ന സംഭവമൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടൊന്ന് ക്ലിയർ ചെയ്യാണ്. സൈഡ് ഭാഗമൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പീസും ഇതേപോലെ നമ്മൾ നീറ്റാക്കി എടുക്കുക.
അപ്പോൾ ഇതിന് മേലെ നമുക്ക് സ്റ്റാറോ അതുപോലെ സ്മൈലിയൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരുപാട് ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.